ഇനി എന്താ ചെയ്യാ? അവൾ താഴെ വീണതാണല്ലോ. ഈ നാല് ചുവരുകൾക്ക് പുറത്തു പോയില്ലെങ്കിൽ പിന്നെ ഇവിടെ പോയി. സാർ ഇവിടെ കാണുന്നില്ല. സാർ അവനെ കിട്ടിയില്ല, അവളുടെ ഒരു വിവരവും ഇല്ല. ആരതിക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. മഹാകാളി വിജയിക്കട്ടെ, മഹാകാളി വിജയിക്കട്ടെ, മഹാകാളി വിജയിക്കട്ടെ. മഹാആരതി ആരംഭിക്കാം. അതെങ്ങനെയാണ് സ്വന്തം കണ്ണുകൾക്ക് മുൻപിൽ വെച്ച് അവളെ കാണാതായത്? ക്ഷേത്രി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂതി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകമർദിനി ശയനസുതേ. ദേവി എന്നോട് ക്ഷമിക്കണം. ദേവിയുടെ വസ്ത്രങ്ങൾ എടുക്കുന്നതിന് അമ്മ കാണിച്ചു തരുന്ന ഈ വഴിയിലൂടെ സഞ്ചരിച്ച് നീരജിനെ രക്ഷിക്കേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. എന്നെ സഹായിക്കൂ, നീരജിനെ രക്ഷിക്കാൻ എന്നെ സഹായിക്കൂ അമ്മേ. ആയുധത്തിൽ സ്പർശിക്കുന്നത് പാപമാണ്, പക്ഷെ എനിക്കിപ്പോൾ ഈ പാപം ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല.
എനിക്ക് ശക്തി തരൂ അമ്മേ. ഇന്നത്തെ യുദ്ധത്തിൽ ഈ രാക്ഷസൻ വിദ്യുത്തിനെ പരാജയപ്പെടുത്താൻ എനിക്ക് ശക്തി തരൂ. മഹാകാളി വിജയിക്കട്ടെ. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്നവനെ, പക്ഷെ എവിടെ? സാറിന്റെ ജോലി പൂർത്തിയാക്കുക. നീരജ് മേനോന്റെ കവർ തയ്യാറായി. ഇനി അല്പസമയത്തിനകം അടക്കം പൂർത്തിയാകും. അതോടൊപ്പം തന്നെ എന്നേക്കുമായി നിയോയുടെ കളികളും അവസാനിക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം മുമ്പ് തന്നെ അവന്റെ ജീവൻ. സാർ, അവരിപ്പോഴും ശ്വാസമുണ്ട്. ഞാൻ കരുതി അയാൾ മരിച്ചുവെന്ന്. അയാളെ ജീവനോടെ തന്നെ കുഴിച്ചു മൂടും. മണ്ണിനടിയിൽ കിടന്ന് പതിയെ പതിയെ മരിക്കണം അവൻ. അവിടെ കിടന്ന് എന്നെ ഓർത്തവൻ മരിക്കണം, മനസ്സിലായോ? ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോ നിന്റെ ഭർത്താവിന്റെ ശ്വാസം നിലയ്ക്കുന്നുവോ അപ്പോ എന്റെ കൈകളിലായിരിക്കണം നീ. പിന്നെ എല്ലാം സ്വയം മനസ്സിലാകും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരൂ അമ്മേ. അത് ഞാൻ ആരതി എടുക്കും, അത് ഞാൻ ചെയ്യും. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഞാൻ ആദ്യം ചെയ്യാം. ആരതി പൂർത്തിയായി. അമ്മയുടെ അനുഗ്രഹം നേടൂ. അമ്മയെ ജയിക്കാൻ അനുവദിക്കരുതമ്മേ. അവളെ രക്ഷപ്പെടരുത്. ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് അവള് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് അവൾ ഇവിടുന്ന് പുറത്ത് കടക്കാൻ അമ്മ അനുവദിക്കരുത്. മുഴുവൻ സ്ഥലവും പരിശോധിക്കണം. ഓരോ മുക്കുമൂലയും മരിച്ചു പറക്കണം, മനസ്സിലായോ? സാർ, എനിക്ക് എത്രയും വേഗം അവനെ കിട്ടണം, വേഗം. മഹാകാളി വിജയിക്കട്ടെ. മഹാകാളി വിജയിക്കട്ടെ. മഹാകാളി വിജയിക്കട്ടെ. മഹാകാളി വിജയിക്കട്ടെ. മഹാകാളി വിജയിക്കട്ടെ. മഹാകാളി വിജയിക്കട്ടെ. ഇപ്പോ ഈ ആരതിയെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സമയം വന്നിരിക്കുന്നു. പൂജാരി, ആദ്യം ദേവിയുടെ ആയുധം എടുക്ക്. അതെ, മാതാവിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകണം. അത് ഞാൻ എടുത്തു വയ്ക്കാം. പൂജാരി, ഒരവസരം എനിക്കും തരൂ മഹാകാളിയെ സേവിക്കാൻ. ദേവി, ഞാൻ എന്താ ചെയ്യാ? എന്നെ രക്ഷിച്ചാലും മോളെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്. സ്വന്തം കുഞ്ഞിനെ എവിടെ വെച്ചും എപ്പോഴും ഏതവസ്ഥയിലും തിരിച്ചറിയ ഒരമ്മ. ചെല്ല്, ചെന്ന് വിജയിച്ചു വരും. കാളിയമ്മ നിന്റെ കൂടെ ഉണ്ടാകും. പോയി വരും മോളെ. മഹാകാളി വിജയിക്കട്ടെ. വന്നിട്ട് മൂട്. ജയിലിനുള്ളിൽ തന്നെ ഉണ്ട്. ബുദ്ധി ഉപയോഗിക്ക്. അവളെ പോലെ ചിന്തിച്ചു നോക്ക്. ഒരു കാര്യം ഓർമ്മിച്ചു, അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നാൽ വളരെ വലിയ പാരിതോഷികം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. സർ, പാചകം ചെയ്യുന്ന സ്ഥലമില്ലേ, ആ കരിക്കട്ട കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം, അവിടുന്ന് കിട്ടിയതാ ഈ യൂണിഫോം. Thank you.
ഓർമ്മിച്ചോളൂ, ഒരു സ്ത്രീയെ ഒരിക്കലും ദുർബലയായി കാണരുത്. അവസരം വരുമ്പോൾ അവൾക്ക് ദുർഗയാവാനും കാളിയാകാനും സാധിക്കും. നിന്നെ പോലുള്ള തെമ്മാടിക്ക് അഗ്നി തന്നെ ധാരാളമാണ്. വാതിൽ തുറക്കൂ, വാതിൽ തുറക്കാൻ. ഇത് പിടിക്കുക. നിൽക്കൂ, ഇത് അമ്മയ്ക്ക് അപമാനമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങനെ സംഭവിക്കില്ല. അവൾ ഇവിടെവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. അമ്മയുടെ ഇഷ്ടങ്ങൾ അവഗണിച്ചതിനുള്ള ശിക്ഷ നൽകേണ്ടതായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ അമ്മ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ ജീവൻ തലനാരിഴക്കി രക്ഷപ്പെട്ടത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇത് മുന്നറിയിപ്പാണ്, നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. മഹാകാളി വിജയിക്കട്ടെ, മഹാകാളി വിജയിക്കട്ടെ. ബാലു സർ, ഖബർ തയ്യാറായി. അതിൽ പൂക്കളോ മറ്റോ ചേർത്തണോ? അതിനു പകരം ഞാൻ നിന്റെ കബറുണ്ടാക്കി മാലയിടട്ടെ? വട്ടാണ് നിനക്ക്. ആരും തന്നെ ഒരു കാരണവശാലും അറിയരുത് നീരജ് മേനൻ എവിടെയാണ് അപ്രത്യക്ഷനായതെന്ന്. ശരി സർ, നമ്മൾ ജോലി പൂർത്തിയാക്കി. വിദ്യുത് സാറിന് സന്തോഷമാവും. ബാലിച്ചേട്ടാ, ജയിലിൽ നിന്ന് സാറിന്റെ ഫോൺ വന്നിരുന്നു. അവനെ ജയിലിൽ നിന്ന് കാണാതായി. എവിടെ പോയെന്ന് ഒരറിവില്ല. ആകെ പ്രശ്നമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും നീരജിനെ? എവിടെയാ നീരജ്? നീ എന്റെ ഭഗവാന്, നീരജിന് എന്നെ ആവശ്യമുണ്ട്. എനിക്ക് അങ്ങയുടെ സഹായം വേണം. എനിക്ക് അവനെ രക്ഷിക്കണം. അവൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. പക്ഷെ പ്ലീസ്, നീരജിനെ രക്ഷിക്കണം. മറ്റൊന്നും എനിക്ക് വേണ്ട. ഈ ലോകത്തിന് അവൻ ആവശ്യമുണ്ട്. എനിക്ക് അവൻ ആവശ്യമുണ്ട്. ഒരു വഴി കാണിച്ചു തരൂ ഭഗവാൻ. പ്ലീസ്, പ്ലീസ്. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ആഗ്രഹിക്കുന്നത്? രാജേശ്വരിയും വിദ്യുത്തിനെയും പോലുള്ള പാപികൾക്ക് ഈ ലോകത്ത് സ്ഥാനമുള്ളോ? നീരജരും വളരെ നല്ല മനുഷ്യനാണ്. അവനെ പോലുള്ള നല്ല മനുഷ്യർക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനമില്ലേ? പ്ലീസ്, ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കാൻ. നീരജിനൊന്നും വരുത്തരുത്. പ്ലീസ്. എല്ലാവരും അറിയിക്കൂ, മുഖത്ത് കരുതേച്ച് പിടിപ്പിച്ച ചുവന്ന നിറത്തിലുള്ള സാരി ഉടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. ഇതുകൂടി അറിയിക്കണം, അവൾ കാളിയമ്മയുടെ രൂപത്തിലാണ് പുറത്തിറങ്ങിയതെന്ന്. മറ്റാരെക്കാളും വ്യത്യസ്തയായിരിക്കും. അപ്പോൾ അവളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് വാച്ച് ടവറിന്റെ തന്നെയായിരുന്നു. അത് ഫാക്ടറിയുടേതാണ്. പിന്നെ വാച്ച് ടവർ ഇവിടെ അടുത്ത് തന്നെയാ, അടുത്ത് സമുദ്രത്തിന്റെ അടുത്ത്. അതെ, സമുദ്രത്തിന്റെ അടുത്തുള്ള വാച്ച് ടവർ. അതെ, ഇവിടെ തന്നെയാ.
അതിനർത്ഥം എന്റെ എന്റെ നീരജ് ഇവിടെ തന്നെയുണ്ട്. സാർ, അവൾ എങ്ങനെ ഇവിടെ എത്താനാ? അവൾക്ക് ഈ സ്ഥലം അറിയില്ല. ഇനി അഥവാ അവൾ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ തന്നെ നീരജിനെ കണ്ടുപിടിക്കില്ല. അവനി അവിടെ എത്തിയോ? സാർ, അവൾ എങ്ങനെ ഇവിടെ എത്താനാ? അവൾക്ക് ഈ സ്ഥലം അറിയില്ല. ഇനി അഥവാ അവൾ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ തന്നെ നീരജിനെ കണ്ടുപിടിക്കില്ല. നീരജ് മണ്ണിനടിയിലല്ലേ? ഇതെല്ലാം വിദ്യുത് ചെയ്യുന്നതാണ്. അയാളാണ് ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. പോലീസ് എന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ്, ആരെങ്കിലും തിരിച്ചറിയുന്നതിന് മുൻപ് എനിക്ക് എന്റെ നീരജിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിയാ മതിയാകൂ. ഞാൻ അങ്ങയുടെ കാർ മോഷ്ടിക്കായിരുന്നു. പക്ഷേ എനിക്ക് എനിക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കണം. അതിന് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ പോകാൻ അനുവദിക്കണം, പ്ലീസ്. അങ്ങനെ ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ നിനക്ക് എവിടെ പോകണമെങ്കിലും ഞാൻ നിന്നെ കൊണ്ടുപോകാം. അങ്കിൾ, അങ്ങ് എന്നെ എന്തിനാ സഹായിക്കുന്നത്? ന്യൂസിൽ കണ്ടിരുന്നു, ഒരു കുറ്റവാളി ജയിൽ ചാടിയെന്ന്. ചുവന്ന സാരി ഉടുത്ത് മുഖത്ത് കരിതേച്ച് പിടിപ്പിച്ചിട്ടാണ് രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ കരി വഴിയിൽ വെച്ച് കഴുകിക്കളയാ അല്ലേ? പേടിക്കണ്ട മോളെ, കാളി മാതാവിന്റെ തിലകമുണ്ടല്ലോ നിന്റെ നെറ്റിയിൽ. നിനക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് ഡോക്യാർഡിൽ പോണം, പക്ഷെ വഴി അറിയില്ല. കാളി മാതാവിനെ ഓർക്കൂ, അമ്മ തന്നെ വഴി കാണിക്കും. എനിക്ക് തോന്നുന്നു നീരജ് ഇവിടെ അടുത്തെവിടെയുണ്ടെന്ന്. അങ്കിൾ, അങ്കിൾ ഒന്ന് വണ്ടി നിർത്തു. അങ്കിൾ, പ്ലീസ് ഇവിടെ നിർത്തു. ഇത് ഇതുപോലൊരു മൈതാനമായിരുന്നു. ഇവിടെയാണ് നീരജ് ഉണ്ടായിരുന്നത്. മരങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാ. ഞാൻ വരുന്നു വിദ്യു, ചാങ്കൂറ്റത്തോടെ നിന്റെ അടുത്തേക്ക്. ഇതുപോലെ പട്ടികളുടെ ശബ്ദം ഇതെല്ലാം ഞാൻ കേട്ടിരുന്നു. ഇതിനർത്ഥം നീരജ് നീരജ് ഇവിടെ എവിടെ ഉണ്ടെന്നാ? എന്റെ നീരജ് ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് നീരജിനോട് ദേഷ്യം ഉണ്ടായിരുന്നു, ദേഷ്യത്തിലായിരുന്നു ഞാൻ. പക്ഷെ അവന്റെ ദോഷം ആഗ്രഹിച്ചിട്ടില്ല. പ്ലീസ് ഭഗവാനെ, നീരജിനെ എന്റെ അടുത്ത് എത്തിക്കൂ. എന്റെ ആകെയുള്ള പ്രാർത്ഥനയാണ് എന്നെ കൈവിടരുത്. പ്ലീസ് ഒരു വഴി കാണിച്ചു തരൂ. ഇവരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നു നിങ്ങൾ? ഇവരെ ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. കാറിൽ പോകുന്നതാ കണ്ടത്. കാറിൽ കയറ. നീരജ്! നീരജ്! ഞാൻ വരുന്നു വിദ്യുത്,
ചങ്കൂറ്റത്തോടെ നിന്റെ അടുത്തേക്ക്. എനിക്കറിയാം നീ ഇവിടെ എവിടെയോ തന്നെയുണ്ട്, പക്ഷെ എന്റെ കണ്ണുകളിൽ കാണുന്നില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു നീ ഇവിടെ ഉണ്ടെന്ന്, നീ എന്റെ തൊട്ടടുത്തുണ്ടെന്ന്. എവിടെയാ നീരജ്? എന്റെ അടുത്തേക്കൊന്ന് വാ നീരജ്. എനിക്ക് നീരജിനോട് ദേഷ്യമുണ്ടായിരുന്നു, ദേഷ്യത്തിലായിരുന്നു ഞാൻ, പക്ഷെ അവന്റെ ദോഷം ആഗ്രഹിച്ചിട്ടില്ല. പ്ലീസ് ഭഗവാനെ, നീരജിനെ എന്റെ അടുത്ത് എത്തിക്കൂ. എന്റെ ആകെയുള്ള പ്രാർത്ഥനയാണ് എന്നെ കൈവിടരുത്. പ്ലീസ് പ്ലീസ് ഒരു വഴി കാണിച്ചു തരൂ. ഫോണിന്റെ ശബ്ദം, ഫോണിന്റെ ശബ്ദം മണ്ണിനടിയിൽ നിന്നാണല്ലോ. നീരജ്!